നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാന്ധി കുടുംബത്തിനും ചെന്നിത്തല കുടുംബത്തിനും കനത്ത വെല്ലുവിളിയായി ശശി തരൂർ കോൺഗ്രസ് അധ്യക്ഷനാകുമോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി കേരളത്തിൽ പലരും പരസ്യമായ തരൂരിന് അനുകൂലമായി രംഗത്തെത്തിയിട്ടുണ്ട് ക്യാപ്റ്റൻ ആവാൻ തന്നെയാണ് തീരുമാനമെന്നും തരൂർ വ്യക്തമാക്കിയിട്ടുമുണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെയാണ് പത്തൊൻപതിന് ഫലം പ്രഖ്യാപിക്കും ഗാർഗയെ തോൽപ്പിച്ച് ശശി തരൂർ കോൺഗ്രസ് പ്രസിഡന്റും ആകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ശശി തരൂർ ആയതിനാലാണ് മലയാളികൾക്കും താല്പര്യം കേരളത്തിൽ പലരും പരസ്യമായി തരൂരിന് അനുകൂലമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ശശി തരൂർ നേതാക്കളോടും പ്രവർത്തകരോടും പിന്തുണ അഭ്യർത്ഥിച്ച സംസ്ഥാനങ്ങൾ പര്യടനത്തിനുമാണ് ജയിക്കുമെന്ന് തന്നെയാണ് തരൂരിന്റെ വിശ്വാസം കോൺഗ്രസ് പാർട്ടിയുടെ ദർശനങ്ങളോ മൂല്യങ്ങളോ ഒന്നും കാലഹരണപ്പെട്ടിട്ടില്ല എന്നും തരൂർ പറയുന്നുണ്ട് എന്നാൽ പാർട്ടിയുടെ പ്രവർത്തന രീതിയിലാണ് വലിയ തോതിൽ മാറ്റം വരുത്താനുള്ളത് ഏത് പ്രസ്ഥാനവും ചില ഘട്ടത്തിൽ പഴഞ്ചനായി മാറും അതിന് നവീകരിക്കേണ്ട സമയം വരും കോൺഗ്രസ് പാർട്ടിയെ കാലത്തിനനുസരിച്ച് ാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നതെന്നും തരൂർ പറഞ്ഞിരുന്നു പാർട്ടി അംഗങ്ങൾ പക്ഷാപാതപരമായി പെരുമാറുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മധ്യപ്രദേശ് ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും മുതിർന്ന നേതാക്കൾ ഖാർഗേക്ക് പിന്നാലെയാണ് അണിനിരുന്നതെന്ന് തരൂർ പറഞ്ഞു ചില നേതാക്കൾ തന്നെ കാണുന്നതിൽ നിന്ന് മറ്റുള്ളവരിൽ പിന്തിരിപ്പിക്കുന്നുണ്ടെന്നും തന്റെ യോഗങ്ങളിൽ പങ്കെടുക്കരുതെന്ന് പറയുകയും ചെയ്തതായും തരൂർ വ്യക്തമാക്കി രണ്ട് സ്ഥാനാർത്ഥികൾക്കും ലഭിക്കുന്ന സ്വീകരണത്തിൽ നിന്ന് തന്നെ പക്ഷാപാതത്വം ഉണ്ടെന്ന് ബോധ്യമാണ് വെല്ലുവിളികൾ ഉണ്ടെന്ന കാര്യത്തിന് ഒരു സംശയവും ഇല്ല അസാധാരണമായ വിധത്തിൽ ബൌൺസിലുള്ള ഒരു പിച്ചിലാണ് ഞാൻ ബാറ്റ് ചെയ്യുന്നത് എന്നാൽ സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും നന്നായി ബാറ്റ് ചെയ്യാൻ തന്നെയാണ് ശ്രമം ഖാർഗെയ്ക്ക് തനിക്കും ഒരേ ആദർശമാണ് ഉള്ളതെങ്കിലും പ്രവർത്തന രീതി വ്യത്യാസമാണ് പാർട്ടി ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അതേ രീതി പിന്തുടരാനാണ് ഖാർഗെയുടെ ശ്രമം എനിക്ക് ഖാർഗെയോട് ബഹുമാനമാണുള്ളത് പഴയ രീതിയിൽ തന്നെയാണ് രണ്ടായിരത്തി നാലും രണ്ടായിരത്തി ഒൻപതിലും നമ്മൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്നാൽ ആ രീതിയും കാലഹരണപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ എട്ട് ഒൻപത് മികച്ച നേതാക്കൾ പാർട്ടി വിട്ടു പോകുന്നത് നമ്മൾ കണ്ടതാണ് പാർട്ടിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് ആത്മവിശ്വാസം പകരാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് ഗാന്ധി കുടുംബം കോൺഗ്രസിന്റെ ഘടകമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗാന്ധി കുടുംബത്തോട് ജനങ്ങൾക്ക് വല്ലാത്ത സ്നേഹവും ബഹുമാനവും എക്കാലത്തുമുണ്ട് ആ ഡി എൻ എ തന്നെയാണ് കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നത് പാർട്ടി പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത് മണ്ടത്തരമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല െന്നും തരൂർ വ്യക്തമാക്കി കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളുടെ ബി ജെ പിയിലേക്കുള്ള പോക്കിന് തടയിടും ഇതാണ് തന്റെ ദൗത്യമെന്നും അദ്ദേഹം പറയുന്നു തന്നെ പിന്തുണച്ച ആളുകൾ ഗാന്ധി കുടുംബത്തിന് എത്ര എതിരല്ല എന്നും അവർ ഗാന്ധി കുടുംബത്തിന് എതിരാണെന്ന പ്രചരണം തെറ്റാണെന്നും ശശി തരൂർ വ്യക്തമാക്കി ഗാന്ധി കുടുംബം എപ്പോഴും കോൺഗ്രസിനൊപ്പമാണ് ആര് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും അത് കോൺഗ്രസിന്റെ വിജയമായാണ് മനോഭാവത്തോടുകൂടി തന്നെയാണ് താനും ഖാർഗെയും കോൺഗ്രസ് പ്രസിഡന്റ് പദത്തിനായി മത്സരിക്കുന്നതെന്നും ശശി തരൂർ വ്യക്തമാക്കി െ മുതിർന്ന നേതാക്കൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഖാർഗെ എവിടെ പോകുമ്പോഴും മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിനൊപ്പമുണ്ട് എന്നാൽ താൻ എവിടെ പോകുമ്പോഴും സാധാരണ ജനങ്ങളാണ് കൂടെ ഉള്ളതെന്നും തരൂർ പറയുന്നു പുതിയ പ്രസിഡന്റിന്റെ കീഴിൽ കോൺഗ്രസ് വീണ്ടും ജനങ്ങൾക്ക് ജനങ്ങളിൽ തന്നെ പ്രവർത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതു തെരഞ്ഞെടുപ്പിനായി പാർട്ടിയെ സജ്ജമാക്കുകയാണ് പുതിയ പ്രസിഡന്റിന്റെ മുന്നിലുള്ള ദൗത്യം ദേശീയ തലത്തിൽ സഖ്യം രൂപീകരിക്കുകയും പാർട്ടിക്ക് മുന്നിലുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു യുവ നേതാക്കൾ നിന്നും തനിക്ക് നല്ല പിന്തുണ ലഭിക്കുന്നു ഖാർഗെ എന്റെ കൂടി നേതാവാണ് ഞങ്ങൾക്ക് ശത്രുതകളില്ല കോൺഗ്രസിലെ മാറ്റത്തിന് വേണ്ടിയാണ് താൻ മത്സരിക്കുന്നതെന്നും തയൂർ വ്യക്തമാക്കി